കണിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുഖമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. മൂലകങ്ങളുടെ പാർപ്പിടമാണല്ലോ ആവർത്തന പട്ടിക. വിവിധ ശാസ്ത്ര ശാഖകളെ ബന്ധിപ്പിക്കുന്ന കണ്ണിയായും ഇത് നിലനിൽക്കുന്നു. ആവർത്തന പട്ടികയിൽ ഒരു വസ്തുവിന്റെ സ്ഥാനം കൊണ്ട് തന്നെ അതിന്റെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. നിങ്ങളുടെ അടുക്കളയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഏതെല്ലാം മൂലകങ്ങളാണ് സംയുക്ത രൂപത്തിലും അല്ലാതെയും ഉപയോഗപ്പെടുത്തുന്നത് ഒന്ന് പട്ടികപ്പെടുത്താമോ? ആവർത്തന പട്ടിക വരച്ച് അടുക്കളയിലുള്ള മൂലകങ്ങളും സംയുക്ത രൂപത്തിലുള്ള മൂലകങ്ങളും അതിലേക്ക് അടയാളപ്പെടുത്തൂ. ഉദാഹരണത്തിന് നമ്മുടെ അടുക്കളയിലെ ഉപ്പിനെ തന്നെ എടുക്കാം. ഉപ്പ് എന്നത് സോഡിയം ക്ലോറൈഡാണ്. അത് നിങ്ങൾ ആവർത്തന പട്ടികയിൽ എവിടെ രേഖപ്പെടുത്തും? സോഡിയത്തിന്റെ കോളത്തിലും ക്ലോറിന്റെ കോളത്തിലും നിങ്ങൾ അത് രേഖപ്പെടുത്തണം. മൂലകങ്ങളും സംയുക്തങ്ങളും വ്യത്യസ്ത നിറത്തിൽ അടയാളപ്പെടുത്തണം. 2019 ജൂണിലെ ശാസ്ത്ര കേരളത്തിലും ലൂക്കയിലും ആവർത്തന പട്ടികയെക്കുറിച്ച് ധാരാളം ലേഖനങ്ങളുണ്ട്. വായിക്കുമല്ലോ.